വർക്കല നഗരസഭയിൽ അജൈവ മാലിന്യ ശേഖരണ തുണിസഞ്ചികളുടെ വിതരണോദ്ഘാടനം നടന്നു. നഗരസഭാ ശുചിത്വ അംബാസിഡറും പ്രശസ്ത സിനിമാ സംവിധായകനുമായ അരുൺ ഗോപി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ശുചിത്വ മിഷൻ അംബാസിഡറായി എന്നെ തിരഞ്ഞെടുത്തു എന്ന് പൊതുവെ പുറത്തു വന്നതിന് ശേഷം കുറച്ചധികം കോളുകൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഞാനിങ്ങനെ സാധാരണ പരിചയമില്ലാത്ത നമ്പറുകളിൽ നിന്ന് ഫോൺ എടുക്കാറില്ല. അപ്പോൾ തുടർച്ചയായി പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് കോള് വരുമ്പോൾ ചിലപ്പോഴൊക്കെ എടുക്കും. എടുക്കുന്ന സമയത്ത് ഒരാൾ എന്നെ വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾ മറ്റേ ശുചിത്വ മിഷൻ്റെ അംബാസിഡർ അല്ലേ? അപ്പം ഞാൻ അതെ. ആ തൊടുവയിലോട്ട് പോകുന്ന വഴിക്ക് അവിടെ മൊത്തവും മറ്റേ പ്ലാസ്റ്റിക്കും അതും ഇതും മാലിന്യങ്ങളാണ്, നിങ്ങളാണത് മാറ്റാത്തത്? ഞാൻ പറഞ്ഞത് ഞാൻ മാറ്റാം. അത് കഴിഞ്ഞതിന് ശേഷം ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ചിമ്മിനി റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിൽ അവിടെ മൊത്തം മാലിന്യങ്ങളാണ്, അത് മാറ്റിയിട്ടില്ല. പഴയ എന്താ മിഷൻ ഹോസ്പിറ്റലിൻ്റെ ബാക്ക് സൈഡിൽ മൊത്തം മാലിന്യമാണ്, അത് മാറ്റിയിട്ടില്ല. ഇപ്പോൾ സത്യത്തിൽ വർക്കലയിൽ എവിടെയൊക്കെ മാലിന്യം ഉണ്ടോ എന്നോട് ചോദിച്ചത് ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് ഫോൺ കോളുകളുടെ കുറവുണ്ട്. അതിൻ്റെ കാരണം ഒരുപക്ഷെ മാലിന്യങ്ങൾ മാറിയതാണോ അതോ എന്നെ വിളിച്ചാൽ മാലിന്യം മാറില്ല എന്ന തിരിച്ചറിവാണോ എന്നറിയില്ല. എനിക്കിപ്പോൾ അങ്ങനെ വലിയ ഫോൺ കോൾസ് ഒന്നും വരുന്നില്ല. എന്ത് തന്നെയാണെങ്കിലും വളരെ ഭാരപ്പെട്ട, വളരെ ബാധ്യതയേറിയ, വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ജോലിയാണ് ഈ മാലിന്യ നിർമാർജ്ജനം എന്നെനിക്കറിയാം. എൻ്റെ വീട്ടിൽ പോലും ഇപ്പോൾ എനിക്ക് പൊടി അടിച്ച എനിക്ക് പെട്ടെന്ന് തുമ്മൽ വരും. ഇസ്നോഫീലിയ എന്ന് പറയുന്നൊരു ഒരു രോഗത്തിൻ്റെ ഒരു രോഗമാണത്, ആ അസുഖം എനിക്കുണ്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന്, ഞാൻ ഭയങ്കര അലർജിക്കാണ്, പെട്ടെന്ന് പൊടി അടിച്ചാൽ മതി എനിക്ക് പെട്ടെന്ന് തുമ്മലൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീട്ടിലെപ്പോഴും ഞാൻ ഈ ക്ലീൻ ചെയ്യണം എന്ന് അമ്മയോട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ഞാൻ എൻ്റെ അമ്മയോട് പറയണം, അമ്മയ്ക്ക് വൃത്തിയില്ല എന്നാണ് പറയണേ. അപ്പോൾ അമ്മ പറഞ്ഞാൽ നീ നിൻ്റെ ഭാര്യയോട് പോയി പറ എന്നിട്ട് അവളെ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കാൻ പറഞ്ഞിട്ട് വീട്ടിൽ അമ്മയും ഭാര്യയും തമ്മിലൊരു വാറ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഞാൻ തന്നെ വീട്ടിൽ പറയാറുണ്ട്, കാര്യം എൻ്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വർക്കലയുടെ ശുചിത്വ മിഷൻ്റെ അംബാസിഡറൊക്കെയാണ്. അപ്പോൾ എൻ്റെ വീട് കുറച്ച് നീറ്റായിട്ട് കിടന്നില്ലെങ്കിൽ ആരെങ്കിലും വരുമ്പോഴത്തേക്ക് ഭയങ്കര പ്രശ്നമാണ് എന്ന് പറയാറുണ്ട്. ഈ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങൾക്ക് ഏതൊക്കെ തരത്തിൽ ഭാഗവാക്കാകാൻ പറ്റുമോ അതിനൊക്കെ ശ്രമിക്കും. കാരണം വർക്കല എന്ന് പറയുന്ന പേഴ്സണലി എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. എനിക്കൊരു വികാരമായിട്ടുള്ളൊരു സ്ഥലമാണ് വർക്കല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്. ഞാനിവിടെ സ്ഥാപനങ്ങൾ തുടങ്ങിയത് പോലും വർക്കല എന്ന് പറയുന്ന ഒരു സ്ഥലത്തിനോടുള്ള എൻ്റെ കടുത്ത പ്രണയം കാരണമാണ് ഇവിടെ ഞാൻ സ്ഥാപനങ്ങൾ പോലും തുടങ്ങിയത്. അപ്പോൾ അത്തരത്തിലൊക്കെ എനിക്ക് വർക്കല പ്രിയപ്പെട്ടതായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും, പ്രത്യേകിച്ച് ഹരിതകർമ്മ സേനയിലുള്ള ആളുകൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും, എന്ത് തരം സഹായമാണ് എന്നാൽ കഴിയുന്ന എന്ത് തരം സഹായമാണെങ്കിലും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. വർക്കല നഗരത്തെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത്. ഓൺലൈൻ ആപ്പുകൾ വഴി അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കാനുള്ള പദ്ധതികളാണ് നഗരസഭയുടെ അടുത്ത ലക്ഷ്യം. വർക്കല നഗരസഭ വളരെ കാര്യക്ഷമമായി നടത്തിക്കൊണ്ടു പോകുന്നൊരു പ്രോഗ്രാമാണ് ഹരിതകർമ്മ സേന ഉപയോഗിച്ചുകൊണ്ട് വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യം, അജൈവ മാലിന്യം ശേഖരിക്കുന്നത്. തുടക്കത്തിൽ വളരെയേറെ ബുദ്ധിമുട്ട് നമുക്കുണ്ടായി. മാറിയ കാലത്തിനനുസരിച്ച് നമ്മുടെ നാട്ടുകാർ മാറുകയും ആളുകളുടെ മനോഭാവത്തിൽ മാറ്റമുണ്ടാവുകയും നമ്മുടെ ഹരിതകർമ്മ സേന അംഗങ്ങളെ ആദ്യ കാലഘട്ടങ്ങളിൽ പ്ലാസ്റ്റിക് വിറക്കുകൾ അല്ലെങ്കിൽ ആക്രി വിറക്കുകൾ എന്ന് വിളിച്ച ആളുകൾ ഇപ്പോൾ അവരെ ഗ്രീൻ ടെക്നീഷ്യന്മാരെ അംഗീകരിച്ചുകൊണ്ട് അവർ നൽകുന്ന സേവനം ഏറ്റവും മെച്ചപ്പെട്ടതാണെന്ന് നമ്മുടെ നാട്ടിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഇതിലേക്ക് എത്താൻ എടുത്ത സമയം വളരെ 4-5 വർഷം എടുക്കേണ്ടി വന്നു. ഇപ്പോഴും ചിലയിടങ്ങളിലെങ്കിലും ഹരിതകർമ്മ സേനാംഗങ്ങളോട് ഉണ്ടാകുന്ന പബ്ലിക്കിന്റെ പെരുമാറ്റം ശരിയാണെന്ന് അഭിപ്രായമായിരിക്കില്ല. നഗരസഭാ കൗൺസിൽ ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ കെ എം ലാജി അധ്യക്ഷനായി. ഏറെ പ്രാധാന്യമുള്ള ഒരു പരിപാടിയാണ് ഇന്നിവിടെ സമാരംഭിക്കുന്നത്. കാരണം നമ്മുടെ നഗരം മാലിന്യമുക്ത നഗരമാക്കുവാനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്നത്. അതിൽ പ്രധാനമായിട്ടാണ് നമ്മുടെ ഹരിതകർമ്മ സേന പ്രവർത്തകർ വീടാന്തരമുള്ള അജൈവ മാലിന്യങ്ങൾ മുഴുവൻ ശേഖരിച്ചുകൊണ്ട് അത് ചംക്രമണം നടത്തി അത് ഉപയോഗപ്രദമാക്കേണ്ടത് ആ രീതിയിലേക്ക് മാറ്റി നമ്മുടെ നഗരത്തിൻ്റെ ശുചിത്വം നിലനിർത്തുന്നു. ഇതിൻ്റെ ആദ്യഘട്ടമെന്നുള്ള നിലയിൽ നമ്മുടെ എല്ലാ ഗുണഭോക്താക്കളായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള വീടുകളിലും സ്ഥാപനങ്ങളിലും അവിടെ ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള ബയോ കിറ്റ്, ബാസ്ക്കറ്റിലുള്ള കിറ്റ് നമ്മൾ ഇതിനകത്ത് വിതരണം ചെയ്തു. ചടങ്ങിൽ നഗരസഭാ കൗൺസിലർമാർ, വാർഡ് മെമ്പേഴ്സ്, നഗരസഭാ ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, സൂപ്രണ്ട്, എച്ച് ഐ തുടങ്ങിയവർ പങ്കെടുത്തു. വിസ്മയ ന്യൂസ്, വർക്കല.